ഹായ് ഹലോ മച്ചമാരെ വിൽറോക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാപ്പി ഓണം നമ്മളതുപോലെ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് ലേറ്റായി പോയി അതുകൊണ്ടാണ് നമ്മുടെ ഓണത്തിന്റെ വിഷസ് ഒന്ന് ലേറ്റായി പോയത് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോ നമ്മൾ ഇന്ന് ഒരു ഫിഷിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ളൊരു കുളം അപ്പൊ ആദ്യം ആൾക്കാരും യൂസ് ചെയ്യാത്തൊരു കുളമാണ് അപ്പൊ അവിടെ കുറെ മീനുണ്ടെന്ന് നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞു കേട്ടിട്ട് നമ്മുടെ പെണ്ണ് ഇങ്ങോട്ട് വന്നതാണ് അപ്പൊ എന്തായാലും ഒന്ന് പോയി ചെക്ക് ചെയ്തേക്കാം അപ്പൊ നമ്മൾ ഇന്ന് മീനെ പിടിച്ച് കിട്ടുവാണെങ്കിൽ മാത്രം നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ കൂടെ ചെയ്യുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ അപ്പൊ എന്തായാലും ഒന്ന് പോയി ചെക്ക് ചെയ്തേക്കാം ഒരു നേരത്തെ ആൾക്കാരൊക്കെ കുളിച്ചോണ്ടിരുന്ന ഒരു കുളമാണ് ഇപ്പൊ ആരും ഇങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പൊ നമ്മളിവിടെ വന്നിട്ട് കുറച്ചു നാളായി എന്തായാലും ഒന്ന് കയറി നോക്കിയേക്കാം ഇതാണ് കുളം ഫുള്ള് കാടാണ് ഇതാണ് കുളം ഫുള്ള് പായൽ നിറഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അപ്പം നമ്മൾ ഈ പായൽ കുറച്ചൊന്ന് മാറ്റിയിട്ട് ആ ഗ്യാപ്പിൽ കൂടെ തീറ്റയിട്ട് നോക്കാം മീനുണ്ടെങ്കിൽ എന്തായാലും കിട്ടും എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം കുളത്തിൻ്റെ സൈഡൊക്കെ നല്ലോണം ഇടിഞ്ഞിരിപ്പുണ്ട് അപ്പം നമ്മൾ നടക്കുമ്പോൾ സൂക്ഷിച്ചൊക്കെ നടക്കണം അല്ലെങ്കിൽ എന്തായാലും അകത്ത് തന്നെ പോകും ഓക്കെ നമുക്ക് താഴത്തിട്ട് ഉടുത്ത് നോക്കാം അടുത്തത് ഇവനെ ചെമ്മര എന്തോ ഒന്ന് കൊത്തിയിട്ടുണ്ട് അവൻ കളിച്ചിരിക്കുകയാണ് മാറ്റമാര താണ്ടെ നല്ല സൈസ് കയ്യിലൊക്കെ കല്ലേ പൊട്ടി ഇതാ കിടുക്കാച്ചി സൈസ് വന്നു അപ്പം അപ്പം കവറിലോട്ടിടാം പെടക്കണ പെട കണ്ട പെട കണ്ട അതാ കണ്ട നല്ല നമുക്ക് ഇതുവരെ കിട്ടിയത് നല്ല സൈസ് ഉള്ളതാണ് നമ്മളധികം കവറൊന്നും കൊണ്ടുവന്നില്ലായിരുന്നു നമ്മളിപ്പം തീറ്റ കൊണ്ടുവന്ന കവറുണ്ട് ഇപ്പം അതിനകത്തോട്ട് മാറ്റാം അല്ലാതെ വേറെ പണി ഒക്കത്തില്ല പിന്നെ എടുക്കുമ്പോഴേ നല്ല സൂക്ഷിക്കണം മുള്ളു വെച്ച് നല്ല പണി തരും അതാണ് പ്രശ്നം എന്താ ഓ ആ അതാ അയ്യോ അയ്യോ അതിൻ്റെ മുള്ള അഹങ്കാരി അപ്പൊ നമ്മുടെ ആദ്യത്തെ മീൻ അപ്പൊ നമ്മള് ആദ്യത്തെ ഓരത്തിനെ കിട്ടി നമ്മുടെ മീൻപിടുത്തം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് ഇട്ട് നോക്കാം കാണും നല്ലതുപോലെ കാണും മീൻ അപ്പൊ നമ്മൾ ഇന്ന് കമ്പൊന്നും എടുത്തില്ല നമ്മളിപ്പോ ഒടിഞ്ഞ സ്റ്റിക്ക് കൊണ്ടുവന്നിട്ട് അത് വെച്ചാണ് നോക്കുന്നത് നമുക്കൊന്ന് മാറ്റിയിട്ട് നോക്കാം എനിക്ക് കുറെ മീനുണ്ട് കുറെ നാളായി ആൾക്കാരൊക്കെ ചൂണ്ട ഇട്ടിട്ട് ഇവിടെ നമ്മൾ നോക്കാം നമുക്കിന് അടുത്തതിനെ കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കിയേക്കാം ഈ ചെടിയില്ലേ ഇതൊക്കെ നമ്മുടെ കൊച്ചുനാളിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇതിന്റെ പുറകിലായിട്ടൊരു വെള്ളപ്പൊടി ഉണ്ട് അപ്പൊ നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിക്കുക എന്റെ അടുത്ത് നോക്കുമ്പോൾ ആ കൈയുടെ അകത്ത് നമ്മുടെ ഇങ്ങനെ ടാറ്റു പോലെ കാണുമായിരുന്നു പണ്ടൊക്കെ ചെയ്യുമായിരുന്നു ഫുള്ള് ചെറുതിനാ ചെറിയതാണ് മുമ്പത്തെ അത്ര വലിപ്പമില്ല എങ്കിലും കുഴപ്പമില്ല എന്താ ഇത്
പണ്ടൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കുളങ്ങളാണ്, ഇപ്പൊ ആരും യൂസ് ചെയ്യുന്നില്ല. നല്ല ആഴമുള്ള കുളമാണ്, ഇപ്പം മൊത്തം പായൽ കയറി ആരും യൂസ് ചെയ്യുന്നില്ല, ഫുള്ള് കാട്. നല്ല മീൻ കിടപ്പുണ്ട്, പക്ഷെ ആമ കൂടുതലാണ്. ആമക്കുളം എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ആദ്യം വന്ന് ചൂണ്ടിട്ടപ്പം പെട്ടെന്ന് ഒരു മീനെ കിട്ടിയപ്പോ നമ്മൾ വിചാരിച്ചു അധികം ലേറ്റ് ആവത്തില്ല, കുറെ മീനെ കിട്ടും. മറ്റേ കട്ട പോസ്റ്റാണ്, അതെന്തോന്ന് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട്. ചെറിയ മീനായിരിക്കും, ചെറിയ ആ ചെറുതല്ല. ചെറുതല്ല കണ്ടാ, ഇവനെ കണ്ടു കണ്ടു. ഇരിക്കാച്ച സാധനം, അയ്യോ നമ്മൾ ചെറുതായിരിക്കുന്ന വിചാരിച്ചു, പക്ഷെ ചെറുതല്ല. ചെറുതിനെ കടത്തി വെട്ടിയ വലിയ സാധനം ആണ്ടാ. നമ്മൾ ആദ്യത്തെ വലിയ മീനെ കിട്ടിയതിന് ശേഷം നമ്മൾ വിചാരിച്ചു എല്ലാം ഇനി ചെറിയ ചെറിയ മീനായിരിക്കുന്നു, പക്ഷെ ഇഷ്ടമല്ല. വലിയ മീൻ കിടപ്പുണ്ട്, അതിന്റെ ലോക്ക് താഴെ നിന്ന് കയറി ഊരിയെടുക്കണം, അതാണ് അതിന്റെ സീന. പെടച്ച് കഴിഞ്ഞ് പണി കിട്ടും, അവന്റെ മുള്ളു ദേഹത്ത് കൊണ്ട് കയറും. അതുകൊണ്ട് അവനെ പെടപ്പിക്കാതെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുത്തേക്കാം. കുളത്ത് ചെറിയത് മാത്രമല്ല, നല്ല വലിയ സാധനങ്ങൾ കിടപ്പുണ്ട്. അവൻ പക്ഷെ ഒറ്റ വലി വലിച്ചില്ല, അവൻ ചുമ്മാ ഇങ്ങനെ കൊത്തി 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 ഇങ്ങനെ നിൽക്കുമായിരുന്നു. നമ്മളതിന് പെട്ടെന്ന് വലിച്ചു കയറ്റിയപ്പം ലോക്കായതാണ്. നമുക്കൊന്നും കൂടെ നോക്കാം, അവിടെ തന്നെ തീറ്റ എല്ലാം തിന്ന് തീർത്തേക്കും. ആമയുടെ കുഞ്ഞ്, ആ പാചകം ചൂണ്ട വിഴുങ്ങിട്ടില്ല, അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടുത്തി വിടാൻ പറ്റും. ആമയുണ്ട് അതാണ്ട്, നമ്മുടെ ആമയുടെ വായിന്ന് ചൂണ്ട എടുത്തു. ആമയെ നമ്മൾ കുളത്തിലോട്ട് ഇടുന്നില്ല, നമ്മൾ സൈഡിലോട്ട് കണ്ടത്തിലോട്ട് വരും, അല്ലെങ്കിൽ പിന്നെ ഇത് ഇവിടോട്ട് തന്നെ ഇറങ്ങും. അച്ഛന്മാരെ നമ്മൾ ആ ആമയെ കണ്ടത്തിലോട്ട് വിട്ടിട്ടുണ്ട്. അതായത് ആമയുടെ വായുടെ ഭാഗത്ത് അത് ആ ചൂണ്ട കുരുങ്ങിയത് കൊണ്ട് നമുക്ക് ഈസിയായിട്ട് എടുക്കാൻ പറ്റും. അത് വിഴുങ്ങുമായിരുന്നെങ്കിൽ പിന്നെ നമ്മൾ ചൂണ്ട കണ്ടിച്ച് കളയാനെ പറ്റുള്ളായിരുന്നു. ഇതിന് ജീവിക്കില്ലയോ നമുക്ക് അറിയത്തില്ല ഇതിനെ കുറിച്ച്. അതുകൊണ്ട് നമ്മൾ മാക്സിമം ആമയെ കിട്ടുമ്പോൾ റിലീസ് ചെയ്ത് വിടാറുണ്ട് ചൂണ്ടയൊക്കെ ആയിട്ട്. മരങ്ങളൊക്കെ നിൽപ്പുണ്ട്, അതല്ല രണ്ട് സൈഡിലാണ് നിൽക്കുന്നത്. ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് മരങ്ങളില്ല, അതുകൊണ്ട് ഡയറക്റ്റ് സൂര്യപ്രകാശം എടുത്തിട്ട് നല്ല ക്ഷീണമുണ്ട്, നല്ല വെയിലാണ്, നല്ല ചൂടാണ്. പക്ഷെ മീനെ പിടിക്കുമ്പോൾ ഒരു ആശ്വാസം. തവണ കാരി 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 ആ മീനെ എടുത്തിട്ട് കയറി വരാനും പറ്റത്തില്ല, ഫുള്ള് ചെറുതനോ അതിനേക്കാൾ. ഇതാ നമുക്ക് കിട്ടിയ കാരിയാണ്, നമ്മുടെ നാടൻ കാരി. ഇനി ഇവനെ എടുക്കുന്നതാണ് അടുത്ത കഷ്ടം. അതിന്റെ കൊമ്പ് കൊള്ളവ എടുക്കണം, അതതിനേക്കാളും കഷ്ടം. ഹേ ഹൈ തീറ്റിവിടെ ഇപ്പൊ പൂത്ത് കിട്ടിയാണ്, അവനക്ക് ചിറക് താത്തു പിടിച്ചേക്കോണ്ടോ. എന്റെ വയറ്റ് മുട്ടയുണ്ടെന്ന് തോന്നുന്നു. Thank you.
അവനെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. കണ്ടേ അവൻ്റെ ഒരു കുത്തും കിട്ടി, നമ്മൾ കറക്റ്റ് പിടിക്കാത്തതുകൊണ്ട്. അതിനിടയ്ക്ക് ചെറുതന എന്തൊക്കെ ഇവിടെ ഭയങ്കര പണിയാണ് കേട്ടോ, ശരിക്കും നല്ല പണിയാണ്. കായയുടെ കുത്തും കിട്ടി, ഫുള്ള് ചെറുതനോ, അത് ചൊറിയാൻ പറ്റണോ, കായയുടെ കുത്തിൻ്റെ വേദന സഹിക്കണോ ഒന്നും അറിയത്തില്ല. നല്ലോണം കുത്തു വന്നിട്ടുണ്ടോ, നമ്മളങ്ങനെ അവനെ കറക്റ്റ് പിടിക്കാനും നമുക്ക് അറിയത്തില്ല. കാര്യയുടെ കുത്ത് മാത്രം സഹിച്ചാൽ പോരാ, രണ്ടാമത്തെ കാര്യം ഫുള്ള് ചെറുതന, അതിരുന്ന് ചൊറിയുകയും വേണം. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ തോന്നുന്നു, ഒന്ന് വേളയ്ക്ക് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് നോക്കണേ. പാൻഡിട്ടുകൊണ്ട് വന്നാൽ മതിയായിരുന്നു. ആദ്യം ഇടയ്ക്ക് ഇവിടെ നിട്ടപ്പോഴേ എന്തോ ഒന്ന് വലിച്ചോണ്ട് പോയായിരുന്നു, കാരണം അതൊന്നും കിട്ടിയില്ല. അപ്പൊ മച്ചന്മാരെ, നമ്മൾ കുറെ നേരമായിട്ട് പിന്നെ മീൻ പിടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒന്നും കിട്ടിയിട്ടില്ല. നമ്മളപ്പോ ആദ്യം കിട്ടിയ മീൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിനെ കുക്ക് ചെയ്യുന്നൊരു വീഡിയോ ഇതിന്റെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.